ആരാന്റെ വരൊക്കെ ഒക്കെ തുറന്നോണ്ട് കേറന്നെ. This is Bachelor's Java Security Check. Our problems we have. ഒരു കട്ടിലൊന്നും ഇല്ല കേട്ടോ. ഹൗ മെനി പീപ്പിൾ ഇൻ ദിസ് ഹൗസ്? ഫാദർ, മദർ ആൻഡ് ടു ചിൽഡ്രൻ. ദേ ഓൾ ആർ സ്ലീപ്പിംഗ് ടുഗദർ. വിസയും പാസ്പോർട്ടൊന്നും ഇല്ലാതെ സിംബാബ്വേയിലെത്തും. കുറച്ച് ദിനോസറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കൊണ്ടിട്ടിട്ട് ഒരു ജുറാസിക് പാർക്ക് ഒരു സെറ്റപ്പിലൊക്കെ വേണ്ടിനി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഈ ഏരിയയിലെ വാർഡ് മെമ്പറൊക്കെ ആയി വരികയാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ഇന്ന് സാംബിയൻ്റെ നോർത്തേൺ റീജിയനോട് വിട പറയുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ക്യാപിറ്റലായിട്ടുള്ള ലുസാക്ക കേട്ടോ. ഞാനൊരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താ വെച്ചാൽ ഒന്നാമത് കിണറിൻ്റെ പണിയൊക്കെ ഉള്ളതുകൊണ്ട്, ബോർവെല്ലിൻ്റെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോണത് കേട്ടോ. വൃത്തിയായി നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിലെ ആദ്യത്തെ ബോർവെൽ അത് നമ്മൾ സാംബിയയിൽ ചിങ്കോള എന്ന് പറഞ്ഞ സ്ഥലത്ത് തീർത്തു. അപ്പോൾ റോഷൻ പോയരാ, സജി ചേട്ടാ പോയരാ, നമ്മളെല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് കേട്ടോ. ഒലിവർ ഇവനും അതേപോലെ. അപ്പോൾ ഇനി എന്നാ കാണാ, വീണ്ടും വരാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാം കേട്ടോ, കിണർ അവിടെ തന്നെ ഉണ്ടോ എന്ന് നിങ്ങൾ ഏൽപ്പിച്ച്. അപ്പം താങ്ക് യു വെരി മച്ച്, എല്ലാത്തുക്കും നന്ദി കേട്ടോ. പോയരാ ഇവിടുത്തെ റെയിൽവേ ട്രാക്ക് കട്ടത്, നമ്മൾ വണ്ടി ഇവിടെ നിർത്തണം, എന്നിട്ട് ട്രെയിൻ വരുന്നുണ്ടോ നോക്കണം, എന്നിട്ടാണ് വണ്ടി എടുക്കാൻ. ഡബിൾ ഇൻഡി കട്ടൊക്കെ നിർത്തണം, അല്ലെങ്കിൽ പോലീസ് ഉണ്ടാവും അപ്പുറം ഒരു പിടിക്കും. ഇത് റെയിൽവേ ട്രാക്ക് ഇട്ടത് കണ്ടില്ലേ, കണ്ടെല്ലാവരും ഡബിൾ ഇൻഡി കട്ടൊക്കെ ഇട്ട് വണ്ടി നിർത്താൻ റെഡി ആയി നിൽക്കുകയാണ്. ഇവിടെ തന്നെയാണ് ആ വണ്ടി, ട്രെയിന് വന്നാലും വന്നില്ലെങ്കിലും നിർത്തണം. ഇതൊക്കെ ഏതോ കാലം ഒഴിവാക്കി പോയ ട്രാക്കാണ്. ചെന്നിയാമോ നിയമത്തിൻ്റെ പോലെ തന്നെയാണ്. ഇനിയുണ്ട് ഒരുപാട് ട്രാക്കുകൾ. ചിങ്കോള നമ്മളായി കൂടെ ആണ് വന്നത്. എന്തൊരു അന്തസ്, ഇതൊക്കെ രാജ്യം. ഇതാണ് കിറ്റ്വേ, കിറ്റ്വേ ടൗൺ. കിറ്റ്വേ സാംബിയൻ്റെ ഏറ്റവും നോർത്ത് ഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ടൗണാണ് കേട്ടോ. ഇവിടുന്ന് 25 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ കോങ്കോ ആണ്, വേറൊരു രാജ്യമാണ് കോങ്കോ. ശരിക്കും നമുക്ക് കോങ്കോ വഴിയാണ് വെസ്റ്റ് ആഫ്രിക്കൻ സൈഡിലേക്കൊക്കെ കയറേണ്ടത്. പക്ഷേ കോങ്കോ കുറച്ചൊരു ചൊറ കേസായതുകൊണ്ട് ആണ് നമ്മൾ കോങ്കോ എടുക്കാതെ പോണത്. പിന്നെ ഈ കിറ്റ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംബിയൻ്റെ കോപ്പർ ബെൽറ്റ് ഏരിയയാണ്. കോപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ രാജ്യത്തിൻ്റെ വരുമാന ഭൂമി എന്ന് പറയുന്നത് ഈ കോപ്പർ ബെൽറ്റ് ഏരിയ എന്നാണ്. അതായത് ഇൻഡോള മുതൽ ഇൻഡോള, കിറ്റ്വേ, ചിങ്കോള എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നോർത്ത് ഭാഗങ്ങൾ മൊത്തമായിട്ടും ഏറ്റവും കൂടുതലായിട്ട് കോപ്പർ ഖനനം ചെയ്യുന്ന ഏരിയകളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനം വരുന്നതും ഈ ഒരു ഭാഗത്തുനിന്ന്. അതുകൊണ്ടാണ് കോപ്പർ ബെൽറ്റ് ഏരിയ എന്ന് പറയപ്പെടുന്നത്. അപ്പം അതിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കിറ്റ്വേ. ഒരുപാട് ഇന്ത്യൻ കമ്പനികളൊക്കെ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഇന്ത്യക്കാരിവിടെ ഉണ്ട്, മലയാളികൾ തന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്ത് നമ്മൾ എത്തുമ്പോഴേക്കും ആൾ നാട്ടിൽ പോയതാണ്, അലി എന്ന് പറഞ്ഞ ആളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടുകാരെ തന്നെ കുറേ ആളുകൾ, സിദ്ദീഖ്, പിന്നെ നമ്മളെ ഈ സജീവ് വേട്ടൻ, കുറേ ആളുകൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ഓണത്തിൻ്റെ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അന്ന് ഇഷ്ടംപോലെ ആളുകളെ പരിചയപ്പെടാൻ പറ്റി, എത്രയോ മലയാളികളുണ്ട് ഇവിടെ. അപ്പം ഞാനിങ്ങനെ സാംബിയ എന്നൊക്കെ ഭൂപടത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ കരുതും ഇവിടെ ഒക്കെ ആരാണ് ഉണ്ടാവുക എന്ന്. ഇവിടെ എത്തി കഴിഞ്ഞൊക്കെ ഇവിടെ നമ്മളെ ഉള്ളൂ, നമ്മളാണ് ഇവിടെ ഭരിക്കണത്. പിന്നെ നമ്മളത് ചെക്കൻ ബോലോറാണിത്. നമ്മളെ അന്യരാജ്യത്ത് പോയിട്ട് നമ്മളെ നാട്ടിൽ ഒരു മുതൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെയാണ് മക്കളെ. ഞാൻ നമ്മളെ വണ്ടിക്ക് ആഡ്ബിളും ആവശ്യം ഉണ്ടായിട്ട് ഇവിടെ കിറ്റ് വന്നാൽ വാങ്ങി. അവിടെ പോയൊക്കെ പാടുണ്ട് കുറേ ബോലറോ, പിന്നെ സ്കോർപ്പിയോ ഒക്കെ ഇവിടുത്തെ രാജാവാ. കാരണം ടാറ്റി മഹീന്ദ്രയും നമ്മൾക്കൊരു വില ഇല്ല എന്നുള്ളു. പുറത്ത് ശരിക്ക് ടാറ്റി മഹീന്ദ്രയും ശരിക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അശോക് ലൈലാൻഡും ഉണ്ട്, നമുക്കൊരു വില ഇല്ലാത്ത നോക്കണ്ട. പുറത്തൊക്കെ സൗത്ത് ആഫ്രിക്കയിലൊക്കെ സ്കോർപ്പിയോക്ക് ഭയങ്കര ആരാധക. ലുസാക്കയാണിത്, ലുസാക്ക. ലുസാക്ക ഇസ് ദ ക്യാപിറ്റൽ ഓഫ് സാംബിയ. ഇത് ശരിക്കും ലുസാക്കൻ്റെ വേറൊരു മുഖം കേട്ടോ. ലുസാക്ക ശരിക്കും ഇങ്ങനെ ഒന്നല്ല, അടിപൊളിയൊരു നഗരം. എന്താ സ്ട്രക്ചർ, എന്താ വൃത്തി, എന്താ മാനേഴ്സ്,
എന്ത് അടിപൊളിയിലാണ് ഈ നഗരം പരിപാലിച്ചിരിക്കുന്നത് എന്ന് അറിയണ്ടേ. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പെട്ട ഒരു രാജ്യമാണെന്ന് പോലും തോന്നിക്കാത്ത വിധത്തിൽ അടിപൊളിയായിട്ട് ഈ നഗരത്തെ ഇവർ പരിപാലിക്കുന്നുണ്ട്. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം സെൻസ് വേണം, സെൻസുലിറ്റി വേണം. ഇത് ശരിക്കും ഏകദേശം ടൗണ് കഴിഞ്ഞിട്ടോ നമ്മൾ തിരിച്ച് വരുമ്പോൾ, അതായത് ലിവിങ് സ്റ്റോണിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ടൗണ് കാണിക്കണം. ഞാൻ ഇന്നലെ കുറച്ച് രാത്രി വൈകിട്ട് അവിടെ എത്തിയത്, അതുകൊണ്ട് എനിക്ക് നഗരത്തിൻ്റെ അന്തർധാര കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി നമുക്ക് തിരിച്ച് ഇതുവഴി തന്നെ നമുക്ക് വരാനുള്ളത് മൊസാംബിക്കിൽ പോകുമ്പോൾ, അപ്പം അത് കാണിക്കണം. ഇവിടെ ഈ പോണ വഴിയിലൊക്കെ ഒരു പ്രത്യേക തരം വീടുകൾ, അതെന്താണെന്നുള്ളത് എനിക്ക് അറിയന്നെ വേണം. കുറേ സ്ഥലത്ത് ഞാൻ കണ്ട്, സാധാരണ രീതിയിൽ കാണുന്ന ബൊമ്മ ഉണ്ടല്ലോ, ബൊമ്മ, അതായത് ഇങ്ങനെ ബൊമ്മ ടൈപ്പ് വീടുകളല്ല, വേറെ ടൈപ്പ് വീട്. എല്ലാ ഗ്രാമങ്ങളിലും അങ്ങനത്തെ പേരാ. എങ്ങനെ ഇപ്പൊ കണ്ട് പോവാന്ന് ചോദിച്ചത്, ഇങ്ങനെ കണ്ട് പോവാ. അടി നടക്കൂലേക്കൂലേ. വീടുകൾ തന്നെ ഗ്രാമം എന്താ രസം ഉണ്ടാക്കി കാണാൻ. വാട്ട് ഈസ് ദ നെയിം നെയിം ഓഫ് ദ ദിസ് വില്ലേജ്? ഷിലുഗുല ഫാം. What is the name of this type of house? Elephant house. Yeah. Your community is building like this house. Yeah. Oh, how many families are here? Yeah, many. Many. Yeah. Actually, what is the purpose of this house? Like this model. What do they want? My name is Babani. Ah, this is all the money. Hi, how are you? Yes, I'm fine now. I'm asking, what is the purpose of this type of villas, house? We call it, this is an elephant house. This is good for you? It's good anyway, but it's only problem is struggling. Otherwise, it's not good for us. Then why you are making like these houses? By that time it was TBZ company. There's one was building this. ഒരു കമ്പനി ഉണ്ടാക്കി കൊടുത്താണ് ഇവർക്ക് ഇങ്ങനത്തെ വീടുകൾ. തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടാക്കി കൊടുത്ത വീടുകൾ. How many families are here? Anyway, almost 10 or so. 10 family in this village? Yeah. Where is your water source? You have water? Borewell or well? Come on. No. Where is your water source? How you get the water? We need the help, maybe. No. How you get the water? Water. Oh, water. There's a pump there. Pump. Yeah, oh. There's a bore there. It's a bore. Yeah. Can I go to inside the village, no. That house, huh? You can go and check. Hello. ഓഹ്, എന്താ രസല്ലേ, എന്തൊരു രസത്തിൽ അത് ഉണ്ടാക്കിയച്ചേ. വലിയ പെരക്കത്തിനാണ് പോരെ. ഇത് കോഴിക്കൂടാവും. കോയിണ്ടോ? കോയി എന്നൊക്കെ പറഞ്ഞ കരിങ്കോയി. കരിങ്ക കോഴിക്കുണ്ടുള്ളിൽ മുതലാളി. എന്നോട് ഒച്ച ഉണ്ടാക്കി വെച്ചാലോ. ചിക്കൻ അടയിരിക്കൽ, ചിക്കൻ പുട്ട് എഗ്ഗ് ആൻഡ് സിറ്റ് ഓൺ ദ എഗ്ഗ് ആൻഡ് സിറ്റ് ഓൺ. വാട്ട് ആർ യു സേയിങ് ഫോർ ദാറ്റ്? അടയിരിക്കലിനെ നിങ്ങൾ എന്താ പറയാ? What are you in your language? Chicken put sitting on the egg. Chicken laying. Hey, you got to understand Tonga. We are speaking Tonga. November.
November. But you know English? I don't know English. Oh, he know English. രണ്ട് കോഴിക്കൂടൊക്കെ അല്ലേ, നമ്മൾ ഈ ചിത്രമൊക്കെ വരയ്ക്കില്ലേ ചില ഗ്രാമത്തിൻ്റെ, അതിലുണ്ടാവില്ല ഓരോ സംബന്ധി നമ്മളെ ഭാവനയിൽ ഇങ്ങനെ വരയ്ക്കും. ആ ഒരു സംഭവം പോലും ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ആൾസോ ദിസ് ഇസ് ചിക്കൻ, ബിഗ് ചിക്കൻ, ഹൗസ് ഓഫ് ചിക്കൻ. ആ ഹൗസ് ഓഫ് ചിക്കൻ. ആൻഡ് ദിസ് ഈസ് എ ഹൗസ് ഓഫ് പീപ്പിൾ, മെൻ, ഹ്യൂമൻ. And this is kitchen. This is kitchen, yes. This is boma type. Boma. Kitchen separate, the bedroom separate, like that. Huh? Yeah. He is confusing. Uh-huh. Hello. How are you? Nata Maninyo. What is your job? Everyone. What are you doing? Yeah, farming. Yeah, just farming. Oh, farming. Yeah. Agriculture. Yeah, concentrating farming. Uh-huh. Agriculture. What is include in a house, a bedroom and kitchen? The single. Single, all bedroom. Can I see a room inside? And the one of this house it's is closed. Yeah, it's closed. Can you go there? Maybe you can see here is a here. Bachelor's house. Oh. Bachelor's house, you can check. ആരാന്റെ വരക്കൊക്കെ തുറന്നാണ് കേറന്നെ. This is bachelor's house. Can you check our problems we have? കട്ടിലൊന്നും ഇല്ല കേട്ടോ, ഇതിനുള്ളിൽ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങും. ഈ ആസ്പെറ്റോസ് ആണ് തോന്നുന്നത് മേലിട്ട്, നല്ല ചൂടുണ്ട്. This asbestos in 1960. 1965 was you change it after that? You can change if you have something, can change it. But I am dental. ഇത് ഉള്ളിലാണ് ഒരു കിടന്നുറങ്ങണേ. ഇത് ഒരു ബെഡ് ആയിട്ട് ഉപയോഗിക്കും. ഇവിടെ ആർക്കും കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ ലാംഗ്വേജ് ഉണ്ടല്ലോ. What is this? Some are writing. Big Cambo. Some are writing bachelors. How many people in this house? There are father, children. Mother and two children. No. They all are sleeping together? They are the gentlemen, they are sleeping together, yes. No, every house, the family is sleeping together in a house. Some of us were... Not a separate room. I just put some... എന്തെങ്കിലും ഒരു ശീലം വലിച്ചിട്ടു. Put some clothes and like that. Kittens. Okay. Children asleep in this site. Mm-hmm. What is the name of the village? It's a farm. Huh? Shirgula farm. Shirgula farm. Yes. Okay. Hello. How are you? So, where are you from? I'm from India. From India. I'm all the way from India, driving this car. Driving this car? From India? Yes. Going where? Going to South Africa. South Africa? Johannesburg. Oh, don't break down this No, it's maybe breakdown. I will finish that. It's Mahindra. It's available here. The Vinci. Yeah. Huh? 2.4. 2.4? Yes. You drive. Mm-hmm. Okay. It's from India. Mohindi. So, no job today? No job. No job today? Yeah. Mm-hmm. പണിയൊന്നുമില്ല. ഹൗ ഫാർ ഫ്രം ഹിയർ ലിവിംഗ്സ്റ്റോൺ? 100 കിലോ 150 ലൈക്ക് ദാറ്റ്. വിച്ച് ടൗൺ ഈസ് ഗുഡ് ഫോർ യു ഹിയർ നിയറസ്റ്റ് ടൗൺ? കലോമി. ഓക്കെ ബൈ, താങ്ക് യു. യു ഗിവ് ഇറ്റ് ടു എവരി വൺ. അല്ലാത്തൊരു അവസ്ഥയിലെ ആൾക്കാരുത് ഒരു ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കേണ്ടത്, അങ്ങനെ സ്വകാര്യ ഇതുകളൊന്നും ഇല്ലാതെ. പിന്നെ വലിക്കൊക്കെ അതൊരു തായക്കായി ഉണ്ടാവും. നമ്മൾ മുറി എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം മുറികൾ, കുട്ടികൾക്ക് വേറൊരു മുറി, എല്ലാവർക്കും പ്രത്യേക പ്രത്യേകം ടോയ്ലറ്റുകൾ, അങ്ങനത്തെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അന്നാന്ന് കിട്ടുന്ന കൊണ്ട് അന്നാന്ന് ജീവിച്ചു പോവാം.
എനിക്കിപ്പോൾ ഒരു സ്വപ്നമുണ്ട്, എങ്ങനെയെങ്കിലും ലിവിങ് സ്റ്റോൺ എത്തുക എന്നുള്ളത്. അത് നടക്കുമോ? ഒരു 100 കിലോമീറ്റർ 150 കിലോമീറ്റർ ലിവിങ് സ്റ്റോൺ എടുക്കും. അവിടെ നിന്നും ഒരു 60 കിലോമീറ്റർ പോയ കസുംകുള ബോർഡർ ഉണ്ട്. ഈ ബോർഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലൊരൊറ്റ ഒന്നുള്ളൂ ഇങ്ങനെ ഒരെണ്ണം, 4 രാജ്യങ്ങൾ സംഗമിക്കുന്ന സംഗമമാണ് അവിടെ. അത് സംഗമിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാ, അല്ല അത് സംഗമിച്ചിട്ടില്ല, അത് കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാ. ഇപ്പം അത് പോയി കണ്ടില്ലെങ്കിൽ ദുനിയാവിൽ വേറെ ഊടില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം. 3 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട്, 4 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം ആകെ ഒന്നേ ഉള്ളൂ, അത് അവിടെയാണ്. തിരിച്ച് നമ്മൾ ലുസാക്കയിൽ പോയിട്ട് ലുസാക്കയിൽ നിന്ന് പിന്നെ മൊസാംബിക്കു പോകണം, ഒരു 600 കിലോമീറ്ററും കൂടി ഓടിയാൽ ബോർഡറാണ്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഏതായാലും മുഴുവൻ കൃഷിപ്പാട്. ഇപ്പം വെള്ളമില്ലാത്ത സമയം, ഇപ്പം മഴ ഇല്ലാത്ത സമയമായതുകൊണ്ട് മൊത്തം ഉണങ്ങി പിടിച്ച് കിടക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പച്ചപ്പല്ല ഇഷ്ടം, ഈ ഉണങ്ങിയാലും കുഴപ്പമില്ല. ഇതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ ഈ ഒരു ഉണക്കം. എല്ലാവരും പുതിയ ഈ പച്ച ഭയങ്കര രസമാണ് ഫോട്ടോത്തിലൊക്കെ, അങ്ങനെ കേട്ടോ. ഇതും ഭയങ്കര രസം തന്നെയാണ്, എടുക്കേണ്ട സമയത്ത് എടുക്കണം എന്നുള്ളു. അവിടെക്കുള്ള വീടുകൾ ഈ ഒരു ടൈപ്പാണ്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഴയൊക്കെ പെയ്താൽ പെട്ടെന്ന് വെള്ളം ഒലിച്ചിറങ്ങാൻ വേണ്ടിയാ പോയി. പക്ഷെ അതിനുള്ളിൽ ഭയങ്കര ചൂടാട്ടം, നിന്നിട്ട് എങ്ങനെ പോലും പകൽ സമയത്ത് വെറുതെ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കണം, ആരും അതിൻ്റെ ഉള്ളിലില്ലല്ലോ. ഇതാണ് ലിവിങ്സ്റ്റൺ. നമുക്ക് വിക്ടോറിയ ഫാൾസ് കവർ ചെയ്യേണ്ടത് നാളെയാണ്. പക്ഷെ ഇന്നിപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് വരാം. എങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ, അവിടെ പല പല ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അന്വേഷിച്ച് വന്നിട്ട് ഇവിടെ നമുക്കിവിടെ റൂമെടുത്ത് താമസിച്ച് നാളെ രാവിലെ അതൊക്കെ കവർ ചെയ്തിട്ട് വേണം തിരിച്ചു പോകാൻ കേട്ടോ. വെൽക്കം ടു മൊസിയോയ തുന്യ വിക്ടോറിയ ഫാൾസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിവിങ്സ്റ്റോൺ സാമ്പി. ഇത് സംഭവം ഇവിടെ അന്വേഷിച്ചപ്പോളേ, നാളെ മോർണിംഗിൽ 6 മണിക്കാണ് സംഭവം ഇവിടെ ഓപ്പൺ ആവണത്. പിന്നെ അതിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, അതൊക്കെ നമുക്ക് എടുത്ത് ചെയ്യാമൊന്നും പ്രശ്നമില്ല. പക്ഷേ പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്, ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. ഹെലികോപ്റ്ററിൽ നമുക്കൊരു 15 മിനിറ്റ് മൊത്തം റൗണ്ട് അടിക്കാം 3 രാജ്യങ്ങൾക്ക് മേൽക്കൂടെ ഫാൾസിൻ്റെ മേൽക്കൂടി. $185 $155 അതിന് 15 മിനിറ്റിന്. പിന്നെ ഈ ഫാൾസിക്ക് പോകാനൊക്കെ $10 ഒക്കെ ഉള്ളൂ, ഇവിടെ ഉള്ള ആളുകൾക്ക് 15 കോച്ചയാണ്. അത് പിന്നെ അങ്ങനെ ആവും. അപ്പം നാളെ അതൊക്കെ കറങ്ങി തിരിഞ്ഞ് 3 രാജ്യങ്ങൾ നമുക്ക് നിന്ന നിപ്പിൽ കാണാം. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ 4 രാജ്യം കാണാം. പക്ഷേ 4-ാമത്തെ രാജ്യം അപ്പുറമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു തരാനേ കഴിയുള്ളൂ, നിങ്ങളോട് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം അതിൻ്റെ അവിടെ വലിയൊരു ബ്രിഡ്ജ് ഉണ്ട്, അത് ക്രോസ് ചെയ്യുന്ന ബോട്സ്വാനൻ്റെ വിസ ഒക്കെ എടുത്ത് പോകണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ റൂം എടുക്കുക, നല്ല കുട്ടിയൊരു കിടന്നുറങ്ങാം. ലിവിങ്സ്റ്റൺ ടൗണ് കഴിഞ്ഞിട്ടൊരു 8 കിലോമീറ്റർ ഇതേമാതിരി കാട്ടുകൂട് ഇങ്ങോട്ട് പോയാൽ ആണ് ഏറ്റവും ബോർഡറിലെത്തുക. സാംബിയനെയും സിംബാബ്വേനെയും ബോർഡറിലെത്തും. ഈ 2 ബോർഡറിലായിട്ടാണ് വിക്ടോറിയ ഫാൾസ് കിടക്കുന്നത്. ഓ പൊക്കോളും, എന്താ ഇപ്പം എട്ടിയും കൊണ്ട് ആൾക്കാർ ഇങ്ങനെ പോണെന്ന് മനസ്സിലാക്കി. ഇന്നലെ ഉണ്ടല്ലോ ഫാൾസിലേക്കുള്ള ടിക്കറ്റ് എടുത്ത്, $20 നോൺ റെസിഡൻറ്റിന് കേട്ടോ. $20 തന്നാലൊരു 1700 റുപ്യ. ഇതുപോലെ ജസ്റ്റ് ഒരു 500-600 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാൾസ് എത്തും. അടക്കട്ടെ, ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും തിന്നിട്ട് ആരംഭിച്ചാലോ. അല്ല അല്ലേ, ഹലോ ഗുഡ് മോർണിംഗ്. ഇതുവരുടെ ഒരു പ്രത്യേക തരം വിക്ടോറിയ കോഫിയാണ് അത്ര എന്നൊക്കെ പറയുന്നത്. ഇത് പിന്നല്ലേ, എന്തെങ്കിലൊക്കെ ഉണ്ടാക്കേണ്ടി ഇനി ആയ കാലത്ത്. ആകെ ഉണ്ടാക്കാറില്ല കഞ്ഞ, അതാണ് കൈ പൊള്ളി. എന്താ വെച്ചാൽ പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഇത്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി പാലിക്കാൻ സ്ഥലമുണ്ട്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ആ പെണ്ണിനെ ഉണ്ടാക്കി തന്നവരെ നമ്മട്ടാണ് ഇങ്ങനെ ഇടങ്ങറക്കണേ. ഇതിനാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്ത്.
അതിൻ്റെ സൈറ്റ് മാപ്പടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിക്ടോറിയ ഫാൾസേ ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസാണ്. ഇത് 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ആളാണ് ഇത് കണ്ടുപിടിച്ചത്. മൂപ്പര് യൂറോപ്യൻ ഭൂമിശാസ്ത്രജ്ഞനായിരുന്നു. മൂപ്പരാണ് ഈ ഒരു സംഭവം കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു സ്ഥലത്തിന് ലിവിങ്സ്റ്റൺ എന്ന് പേര് വരാൻ കാരണം. അതേപോലെ തന്നെ മൂപ്പര് അന്ന് വിക്ടോറിയ രാജ്ഞിൻ്റെ പേരും ഈ ഒരു വെള്ളച്ചാട്ടത്തിന് നൽകി. അങ്ങനെ വിക്ടോറിയ ഫാൾസ് 1929 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായി മാറിയത്. ഇതിലെന്നാവും തോന്നുന്നത് ഇനി എക്സിറ്റ് ആണോ? എന്തോ പോവാനല്ലോ വൈ വൈ പേക്കൽ പിന്നെ ഊടെ ചെന്നാലുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കറങ്ങിക്കോളി, നമ്മൾ ശരിയാക്കി തരാ. സംഭവം വലിയ കാടാണ്. കാടിനകത്താണ് ഈ ഒരു സംഭവമുള്ളത്. ഈ രണ്ട് രാജ്യത്തായിട്ട് വിഭജിച്ചതാൽ നന്നായി. രണ്ട് രാജ്യത്തുനിന്നും ആക്സിഡൻ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സിംബാവിൻ്റെ സൈഡിലാണ് തോന്നുന്നുണ്ട്. നമ്മൾ മൂത്രപ്പരൻ്റെ കൊടുക്കല്ലേ നമ്മൾ പോണേ. ഇങ്ങനെയൊക്കെ തന്നെ ഏണൂല്ല വൈ. ഇതൊക്കെ മൂപ്പര ഫോട്ടോഗ്രാഫ്സുകളാണ് ഇതൊക്കെ. വിച്ച് ടൈം ഈസ് ഗുഡ് വാട്ടർ ഹിയർ? വിച്ച് സീസൺ? സോ ദിസ് ഈസ് അൺസീസൺ. ദിസ് ഈസ് ദ ബോർഡർ ഓഫ് സാംബിയ ആൻഡ് സിംബാബ്വേ. ദിസ് ബ്രിഡ്ജ്. So this is David Livingstone. Yeah. Okay. സംഭവം മുതലെന്നെ ട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഒടുക്കാതൊക്കെ പാടെ ചെന്ന് വീണത്. നമ്മൾ ചാത്തം കൊണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇതിലേറെ വെള്ളമുണ്ട്. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ ഞാൻ മാത്രമല്ല, കുറേ ആൾക്കാർ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും മൈൻഡായിന്. അപ്പോൾ ഒരു സമാധാനമാണ്. നമ്മൾ ഒറ്റക്ക് പെടുമ്പോൾ ഒരു രസമില്ലല്ലോ. ഞാൻ മാർച്ച് ഏപ്രിലൊക്കെ വരണം അങ്ങോട്ട്. ദി ബ്രിഡ്ജ് വാസ് ജോൺ സെസിൽ റോസ് ഡ്രീം ടു കൺസ്ട്രക്ട് എ റെയിൽവേ ലൈൻ ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്. ന്യൂലി ഡിസ്കവർ മിനറൽസ് ഡെപ്പോസിറ്റ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ഫ്രം കേപ് ടൗൺ ഇൻ സൗത്ത് ആഫ്രിക്ക ടു കൈറോ ഇൻ ഈജിപ്ത്. ഓ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഈജിപ്തിലേക്ക് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന മിനറൽസ് ആൻഡ് ഫെർമുലാസ് സോബ്രട്ടീസ് എല്ലാം ഈജിപ്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച മനുഷ്യൻ 198 മീറ്റർ ലോങ്ങിലൊരു ബ്രിഡ്ജ് ഇവിടെ പണിതു. ആ സംഭവം ഇനി അന്ന് പൈസ ചിലവായത് 72,000 pounds. ബാക്കി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് അറിയണമല്ലോ, തിരിച്ചെടുക്കാം. പിന്നെ ആ കാണുന്നതാണ് സിംബാബ്വേൻ്റെയും സാംബിയേൻ്റെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആ ബ്രിഡ്ജിനെ പറ്റിയാണ് ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുക. നമുക്കവിടെ ബോർഡർ ക്രോസ് ഉണ്ട്. നമ്മൾ വിസ ഒക്കെ എടുത്തുകയാണെങ്കിൽ നമുക്ക് പോകാം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മേലെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ബഞ്ചി ജമ്പിങ് ഒക്കെ ഉണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിംബാബ്വെ ഓൾറെഡി ഒരു വട്ടം വിസിറ്റ് ചെയ്താണ്. ഇനി വീണ്ടും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ സാംബിയേൻ്റെ വിസ വീണ്ടും എടുക്കണം. കാരണം എനിക്ക് സിംഗിൾ എൻട്രി വിസയാണുള്ളത്. അപ്പോൾ സിംബാബ്വേയിൽ പോയി തിരിച്ച് സാംബിയ തന്നെ വരണം. ഇനി വണ്ടിയും കൊണ്ട് സിംബാബ്വേ മൊസാംബിക്ക് പോകാമെന്ന് വിചാരിച്ചാൽ വണ്ടിയിൽ ഇനി ആകെ ഒരു പേജുള്ള കാർണറ്റ്. അത് ഇനി ഒരു രാജ്യത്തെ കൊടുക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാർണറ്റൊക്കെ പുതുക്കി വരണം. കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ കാണാം. യോ മോനെ, രസമുള്ളൊരു സ്ഥലം. ഇപ്പോൾ ഒരു $10 മുതലായി. ഇതിൻ്റെ ഒരു വാശി അഞ്ഞ് നല്ല വെള്ളമുള്ള സമയത്ത് ഇങ്ങോട്ട് വരും. എങ്ങനെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയാണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു കുറി കൂടി എപ്പോഴെങ്കിലുമൊക്കെ ഇതൊന്ന് വന്ന് കണ്ടോളി മക്കളെ. നമ്മളെ പായരും പ്രാരാബ്ദം തീർന്നിട്ട് നമ്മളൊരിക്കലും ഇതൊന്ന് കാണാൻ പോകണില്ല. ഇതൊക്കെ മരിക്കാണ്ടി മുന്നേ ഒന്ന് കണ്ടുകാണ്ട് ഇങ്ങോട്ട് മരിച്ചോട്ടെ. എന്തായാലും ദാരിദ്ര്യം പിടിച്ചാൽ മരിക്കുക. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് കണ്ട് മരിച്ച് നാളാണ് ചെല്ലുമ്പോൾ അവിടെ നിന്ന് മുപ്പര് ചോദിക്കും, ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യും, എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടാണ് നമുക്കായിട്ട് വന്നതിന്. അന്നേരം നമുക്ക് പറയാൻ കുറച്ച് നമ്മളെ ലിസ്റ്റിൽ കുറച്ച് സാധനങ്ങൾ വേണം. അതിൽ പെട്ട ഒന്നാണിത്, വിക്ടോറിയ ഫാൾസ്. നടന്ന് നടന്ന് നമ്മളിപ്പോൾ വിസയും പാസ്പോർട്ടൊന്നും ഇല്ലാതെ സിംബാബ്വേയിലെത്തും.
കുറച്ച് ഡിനോസറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കൊണ്ടിട്ടിട്ട് ഒരു ജുറാസിക് പാർക്ക് ഒരു സെറ്റപ്പിലൊക്കെ വേണ്ടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഈ ഏരിയയിലെ വാർഡ് മെമ്പറൊക്കെ ആയി വരികയാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും, സിനിമയിലൊക്കെ കാണുന്ന പോലെ. പിന്നെ കുറച്ച് കുറച്ച് ഡിനോസറിൻ്റെ കുഞ്ഞുങ്ങൾ, കുറച്ച് കുറച്ച് മുതലകൾ, കുറച്ച് മാമിത്തുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 3D ഫിലിമിനെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉണ്ടാവില്ലേ അതിൽ, മത്തി, മാന്ത, അങ്ങനെയൊക്കെ. ഇതോടുന്ന വെള്ളം വരുന്നത് ചോദിച്ചാൽ സിംബാബ്വേന്നാണ്. ഈ ഇങ്ങനെ അതിർത്തി രണ്ടായത്, അല്ലാതെ ഇങ്ങനെ പാലം കടന്ന് നേരെ വെള്ളച്ചാട്ടം സിംബാബ്വേയിലും വെള്ളച്ചാട്ടത്തേക്ക് പോണ എൻട്രൻസ് സാംബിയയിൽ അങ്ങനെയല്ല. ഈ നീളമുള്ള സാധനം മുറിച്ച് രണ്ടാക്കിയതാണ്. വീണ്ടും ഒരു ജംഗ്ഷൻ, ഡേഞ്ചർ പോയിൻ്റ്, റെയിൻബോ ഫാൾസ്. നമുക്ക് ഡേഞ്ചർ പോയിൻ്റിക്ക് പോവാം. ഇതോ ഷടാ, നമ്മൾ ഇവിടെ നിന്നിട്ട് തന്നെയല്ലേ വീഡിയോ എടുക്കേണ്ടി. ഇതൊക്കെ ഒന്ന് വെട്ടിയാൽ നല്ല പോലെ കാണുന്നെയാണ്, ഡോലെ എന്തൊക്കെ അവിടെ കാട്ടണേന്ന്. ഇതാണ് ആ റോപ്പ് മൂക്കൂടെ ഇങ്ങനെ കീഞ്ഞ് പാഞ്ഞു പോണേ. ഇങ്ങനെയൊക്കെ കണ്ടിട്ട് വലിയൊരു രസം തോന്നിയില്ല, വീഡിയോയിൽ കണ്ടുള്ള പ്രശ്നത്തെ നമ്മൾ നേരിട്ട് അനുഭവിക്കണ പോലെയല്ല, വീഡിയോയിൽ കാണുമ്പം വലിയൊരു രസം തോന്നൂല. യെസ്, ഇതിൻ്റെ ഏറ്റവും എഫക്റ്റീവ് സൈഡ് കിട്ടി സംഭവം. അത് അതിക്കൂടെ സിംബാബ്വേ കൂടെ വരണല്ലേ. ആയിരത്തി 1700 meter ഏകദേശം ഇതിൻ്റെ ഒരു വിടുത്തിട്ടോ, 1700 meter ഏകദേശം 1.25 kilometer വീതിയുള്ള വെള്ളച്ചാട്ടം. അപ്പോൾ നയാഗ്ര എത്രയാണ് US? അതൊന്ന് പഠിച്ചിട്ട് പറയാം, പഠിച്ചിട്ട് വിമർശിക്കാം. ഓക്കെ, എന്താണ് സാധനം? ഇവിടെയൊക്കെ ഡ്രോൺ പറത്തി വീഡിയോ എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി കൂടിയാണല്ലോ, അതുകൊണ്ട് പിന്നെ ഡ്രോൺ ഇവിടെ അലോഡല്ലോ. പക്ഷേ നമ്മൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ചോപ്പറുകളിൽ വേണമെങ്കിൽ നമുക്കും കയറാം. 150 to $200 വരെയൊക്കെ ഉള്ളൂ. പക്ഷേ അതിന് പ്രശ്നം എന്താ വെച്ചാൽ രണ്ടാൾ വേണം, രണ്ടോ അതിൽ കൂടുതലോ പേര് വേണം, എന്നാലേ ഒരു ഉണ്ടാവുള്ളൂ, എന്നാലേ അങ്ങനെ പോയാൽ മുതലാവുള്ളൂ. രണ്ടാളും മൂന്നാളും പൈസ ഒക്കെ എടുത്തുകൊണ്ട് ഒറ്റക്ക് പോകാൻ മാത്രം അത്ര വലിയൊരു അത്ര വലിയൊരു സെറ്റപ്പിലൊന്നല്ല ഇപ്പോൾ നമ്മൾ. അതുകൊണ്ട് നമ്മൾ പോവാ. കണ്ട വീഡിയോ കോൾ മനോഹരമാണ് ഇനി കാണാൻ പോണ വീഡിയോ മക്കളെ. അമ്മ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി പോണത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ.